അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽ മിസ്ബാഹ് നമ്പർ 811. വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ദുഹിയ്യത്ത്. വഹിയ അഫ്ളു മിനസ്വദഖത്തി, നാം നിർവഹിക്കുന്ന സ്വദഖയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വദഖയാണ് ദുഹിയ്യത്ത്. കഴിയുന്ന ആളുകളെല്ലാം ദുഹിയ്യത്ത് നിർവഹിക്കണം. ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ ദുഹിയ്യത്ത് അത് സുന്നത്ത് കിഫായ ആണ്. എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ ആരെങ്കിലും ഒരാൾ അത് നിർവഹിച്ചാൽ മതിയാവുന്നതാണ്. ഒരു വീട്ടിൽ ഒരാൾ മാത്രമാണെങ്കിൽ അത് സുന്നത്ത് അയിനുമാണ്. ഓരോരുത്തർക്കും ദുഹിയ്യത്ത് സുന്നത്തായിരിക്കെ അതിനെ സുന്നത്ത് കിഫായ ആവും എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? പൊതുവിൽ ദുഹിയ്യത്ത് വ്യക്തിഗത സുന്നത്താണ്, പിന്നെ ദുഹിയ്യത്ത് സുന്നത്ത് കിഫായ, സുന്നത്ത് ഐന് എന്നിങ്ങനെ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ് എന്ന് പറഞ്ഞാൽ, ദുഹിയ്യത്ത് സംബന്ധിച്ച അള്ളാഹുവിൻ്റെ നിർദ്ദേശം, ദീനിൻ്റെ നിർദ്ദേശം മാനിച്ചവരായി ആ വീട്ടുകാരെയെല്ലാം പരിഗണിക്കപ്പെടുമെന്നാണ്. ദുഹിയ്യത്ത് നിർവഹിച്ചതിൻ്റെ പ്രതിഫലം എല്ലാവർക്കും ലഭിക്കണമെന്നില്ല, അത് നിർവഹിച്ചവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ദുഹിയ്യത്തിനെ നിർബന്ധമാണ് എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ കഴിവുള്ളവർ അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. വഹിയ സുന്നത്തും ഫി ഹഖ്ഖിനാ ലി ഹുറിൻ മുസ്ലിമിൻ മുക്കല്ലഫിൻ റഷീദിൻ, നമ്മുടെ മദ്ഹബിൽ അത് സുന്നത്താണ്. എന്നാൽ നിർബന്ധമാണെന്ന് പറഞ്ഞ മദ്ഹബുമുണ്ട്. അതുകൊണ്ട് വയുക്റഹു തർക്കുഹാ ലിൽ ഖിലാഫി ഫീ വുജൂബിഹ, അത് നിർബന്ധമാണോ അല്ലയോ എന്നതിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. ആട്, മാട്, ഒട്ടകം എന്നിവയാണ് ദുഹിയ്യത്തിന് പറ്റിയ മൃഗങ്ങൾ. മാട് എന്ന് പറഞ്ഞതിൽ കാള, പോത്ത്, മൂരി, എരുമ, പശു ഇതെല്ലാം പെടും. ആട് എന്ന് പറഞ്ഞതിൽ കോരാട്, നെയ്യാട് ഇവ രണ്ടും ഉൾപ്പെടും. എന്നാൽ കാട്ടുപോത്ത്, കാട്ടുപശു എന്നിവ ദുഹിയ്യത്തിന് മതിയാവുകയില്ല. ولا تصح التضحية إلا من إبل وبقر أهلية عراب أو جواميس دون بقر وحش وغنم. തുഹ്ഫയാണ് വായിച്ചത്. വളരെ വ്യക്തമായി തുഹ്ഫയിൽ പറഞ്ഞു, ദൂന ബക്കരി വഹ്ഷിൻ, കാട്ടു പശു അത് ദുഹിയ്യത്തിന് മതിയാവുകയില്ല. ദുഹിയ്യത്തിന് മതിയാവുന്ന മൃഗങ്ങളിൽ ഒന്നും മതിയാവാത്ത മൃഗങ്ങളിൽ ഒന്നും ഇണചേർന്ന് ഉണ്ടായ സാധനം അത് മതിയാവുകയില്ല. എന്ന് പറഞ്ഞാൽ കാട്ടുപശുവിനോടൊപ്പം മൂരി, കാള ഇണചേർന്നു, എന്നാൽ അതിൽ നിന്നുണ്ടായ അതിൻ്റെ കുഞ്ഞും ദുഹിയ്യത്തിന് പറ്റില്ല എന്ന് തന്നെയാണ്. എന്നാൽ ദുഹിയ്യത്തിന് മതിയാവുന്ന രണ്ടിനങ്ങൾ തമ്മിൽ ഇണചേർന്ന് അങ്ങനെ ഉണ്ടായാൽ മതിയാവുന്നതാണ്. അപ്പോൾ ആ രണ്ടെണ്ണത്തിൽ കൂടുതൽ വയസ്സുള്ളതിൻ്റെ വയസ്സാണ് പരിഗണിക്കുക. ഉദാഹരണം, നെയ്യാടും മൂരിയും തമ്മിൽ ഇണചേർന്നുണ്ടായ കുട്ടിയാണെങ്കിൽ മൂരിയുടെ വയസ്സാണ് പരിഗണിക്കുക. അപ്പോൾ ഒരാൾക്ക് മാത്രമേ അത് മതിയാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ മാട് വർഗത്തിൽപ്പെട്ട മൂരിയും ആടും തമ്മിൽ ഇണചേർന്നുണ്ടായതാണ്. മൂരിയിലാണെങ്കിൽ 7 പേർക്ക് വരെ ഷെയർ ചേരാം. എന്നാൽ ആടിനിക്ക് ഒരാളല്ല മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ആടിൽ പങ്കുചേരൽ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ഒട്ടകവും പശുവും ഇണചേർന്നുണ്ടായതാണെങ്കിൽ, ഇതെല്ലാം ഫിഖ്ഹിൻ്റെ മസ്അല പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളും സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് പോലും ഫിഖ്ഹിൽ
മറുപടി ഉണ്ടായിരിക്കണമല്ലോ. ഒട്ടകവും പശുവും അങ്ങനെയുണ്ട് ചേരുവോ? ഇല്ലല്ലോ. എന്നാൽ അങ്ങനെ വെക്കൂ, അങ്ങനെ ഒന്ന് സംഭവിച്ചു. എന്നിട്ട് അതിൽ നിന്നൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിയും പശുക്കുട്ടി ആയിട്ടാണല്ലോ അതിനെ പരിഗണിക്കുക. അപ്പോൾ അതിൽ ഉലഹിയ തറുക്കാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ്. അതുപോലെ ആട്, മാട്, ഒട്ടകം എന്നിവയാണ് ഉലഹിയത്തിൻ്റെ മൃഗമെങ്കിലും കോഴി, അതുപോലെ തന്നെ അരയന്നം താറാവ് എന്നിവയെ അറുത്താലും ഉലഹിയത്ത് വീടുമെന്ന് മഹാനായ ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആട്, മാട്, ഒട്ടകം എന്നിവയെ അറുക്കാൻ കഴിയാത്തവർക്ക് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം മാനിച്ച് കോഴി, താറാവ് എന്നിവയെ അറുത്താൽ ഉലഹിയത്തിൻ്റെ പുണ്യം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. قال الإمام عبد الرحمن باعلوي عن ابن عباس رضي الله عنه أنه يكفي في الأضحية إراقة الدم ولو من دجاجة وأوز كما قاله الميداني وكان شيخنا يأمر الفقير بتقليده ويقيس على الأضحية العقيقة ويقول لمن ولد له مولود عق بالديك على مذهب ابن عباس بغيي ഈ ഉദ്ധരണി ഉണ്ട്. ഉലഹിയത്തിൽ ഒരു കോഴിയെ അറുത്തിട്ടാണെങ്കിലും നിർവഹിച്ചാൽ അത് മതിയാകും. നമ്മുടെ ഗുരുവര്യർ ദരിദ്രരായ ആളുകളോട് പറയുമായിരുന്നു, ഈ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ ദരിദ്രരായ ആളുകളോടൊക്കെ നമ്മുടെ ഗുരുവര്യർ അങ്ങനെ പറയാറുണ്ട് എന്ന്. അതുപോലെ തന്നെ ഉലഹിയത്തിൻ്റെ മേൽ അഖീഖയെയും കൂട്ടിച്ചേർത്ത് പറയും. എന്ന് പറഞ്ഞാൽ ആടിനെയോ മാടിനെയോ അറുക്കാൻ ഒരു നിരക്കും ശേഷിയില്ലാത്ത ദരിദ്രരായ ആളുകൾക്ക് അഖീഖയുടെ പുണ്യം ഇങ്ങനെ നിർവഹിച്ചാൽ ലഭിക്കും എന്നാണ് മഹാന്മാർ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, ഉലഹിയത്തിൽ നിന്ന് ഒരു നിലക്കും ഒഴിഞ്ഞു നിൽക്കാതെ പറ്റാവുന്ന രീതിയിലെങ്കിലും ഉലഹിയത്ത് എന്ന പരിശുദ്ധമായ കർമ്മത്തിൽ നാം പങ്കാളികളാവണമെന്നാണ് ഫിഖ്ഹിൻ്റെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ നിന്നും ശൈലിയിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.